നമസ്കാരം നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നാട്ടിലേക്ക് മടങ്ങേണ്ട പ്രവാസികളുടെ രജിസ്ട്രേഷൻ വിദേശകാര്യ മന്ത്രാലയം തുടങ്ങി. അതാത് രാജ്യങ്ങളിലെ എംബസികൾ മുഖേനയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. വിമാന സർവീസിന്റെ കാര്യം പിന്നീട് തീരുമാനിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മടങ്ങേണ്ട ഇന്ത്യക്കാരുടെ വിവരം ശേഖരിക്കാനാണ് രജിസ്ട്രേഷൻ നടത്തുന്നത്. 320,463 പ്രവാസികളാണ് പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്തത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ്. അതേസമയം കോവിഡ് പ്രതിരോധത്തിനായി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ വിവിധ സ്ഥലങ്ങളിലായി കുടുങ്ങിപ്പോയ പ്രവാസികളെ തിരിച്ചെത്തിക്കാൻ നോർക്ക നടത്തുന്ന രജിസ്ട്രേഷൻ സംവിധാനത്തിൽ 300,000-ലധികം ആളുകൾ രജിസ്റ്റർ ചെയ്തു. ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്തത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ്. ഇടുക്കി ജില്ലക്കാരാണ് കുറവ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 10,000-ത്തോളം ഗർഭിണികളാണ് ലിസ്റ്റിലുള്ളത്. തൃത്താല നിയോജക മണ്ഡലത്തിലെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും ആവശ്യമായ 110,000 രൂപ വില വരുന്ന മരുന്നുകൾ സൗജന്യമായി വി ടി ബൽറാം എം എൽ എയുടെ COVID-19 കൺട്രോൾ റൂം വഴി എത്തിച്ചു നൽകി. വി ടി ബൽറാം എം എൽ എ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ ആളുകളുടെ കൂട്ടായ്മയായ ഓർമ്മ ഭാരവാഹികൾക്ക് മരുന്ന് കൈമാറി. ഒരു മാസത്തോളമായി പ്രവർത്തിച്ചു വരുന്ന COVID-19 കൺട്രോൾ റൂം വഴി 4,000-ത്തോളം ആളുകൾക്ക് ഭക്ഷണ കിറ്റുകളും വിതരണം ചെയ്തു. 2,000-ത്തോളം ആളുകൾക്ക് മരുന്നുകളും വിതരണം ചെയ്തു വരുന്നുണ്ട്. 2,400-ഓളം ആളുകൾക്ക് ആ രീതിയിൽ മരുന്നുകൾ എത്തിച്ചു നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വിധേയരായിട്ടുള്ള രോഗികളുടെ സംഘടനയായിട്ടുള്ള ഓർമ്മ ഒരു നിർദ്ദേശം, ഒരു അഭ്യർത്ഥന നമ്മുടെ മുമ്പിൽ വെച്ചിരുന്നു. ഈ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായിട്ടുള്ള ആളുകൾക്ക് വലിയ പണച്ചെലവുള്ള മരുന്നുകളാണ് ആവശ്യം. അവർക്ക് അത് ലഭ്യമാക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്ന് അവർ ഓർമ്മയിലൂടെ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൂടി പ്രത്യേകമായി നമ്മൾ ആ സംഘടനയ്ക്ക് കൈമാറുകയാണ്. ഏതാണ്ട് 40-ലേറെ രോഗികളാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ മാത്രം ഈ രീതിയിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വിധേയരായിട്ടുള്ളത്, ഓർമ്മയിൽ അംഗങ്ങളായിട്ടുള്ളത്. അവർക്ക് ആവശ്യമായിട്ടുള്ള 33 തരം മരുന്നുകൾ ഇന്ന് അവർക്ക്. സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യക്തിഹത്യകൾക്കും അധിക്ഷേപങ്ങൾക്കും എതിരെ വിളയൂരിൽ കോവിഡ് സ്ഥിരീകരിച്ച യുവാവ് മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ പഞ്ചായത്ത് പ്രസിഡന്റും പരാതി നൽകി. രാഷ്ട്രീയ മുതലെടുപ്പാണ് ചിലർ ലക്ഷ്യമിടുന്നതെന്നും ഇതിനായി രോഗിയുടെ കുടുംബത്തെ ഉപയോഗപ്പെടുത്തുന്നത് ശരിയല്ല എന്നും മുഹമ്മദ് മൂസിൻ MLA പ്രതികരിച്ചു. വിളയൂരിൽ കോവിഡ് സ്ഥിരീകരിച്ച യുവാവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നത്. യുവാവിന്റെ മാതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങളും ഉണ്ടായിരുന്നു. ഇതിനെതിരെ ചികിത്സയിൽ കഴിയുന്ന യുവാവ് പ്രതികരണവുമായി എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള പ്രചരണമാണ് ഒരു വിഭാഗം നടത്തുന്നതെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും മുഹമ്മദ് മൂസൻ MLA പറഞ്ഞു. UDFന്റെ യുവജന സംഘടനാ നേതാക്കളാണ് പ്രചരണങ്ങൾക്ക് മുൻപന്തിയിലെന്നും MLA തുറന്നടിച്ചു. UDFന്റെ നേതൃത്വത്തോട് എനിക്ക് പറയാനുള്ളത്, അവരുടെ ഔദ്യോഗികമായ യുവജന വിഭാഗങ്ങളിൽ വെക്കുന്ന ആളുകൾ ഇത്തരത്തിൽ സമൂഹത്തോട് മാന്യതയില്ലാതെ പെരുമാറുന്ന ആളുകളാകുന്നത് സമൂഹത്തിന് വലിയ ദോഷം ചെയ്യുന്നതാണ്. ഇത്തരം ആളുകളെ നിലക്ക് നിർത്തേണ്ടത് ബോധവും തലച്ചോറുമുള്ള UDFന്റെ നേതൃത്വം പട്ടാമ്പി അതിനു വേണ്ട രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തണം എന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് COVID-19 എന്ന കാരണം കൊണ്ടല്ലാതെ മരണപ്പെട്ട, വളരെ 40-47 വയസ്സിൽ മരണപ്പെട്ട ഒരു സ്ത്രീ, ആ സഹോദരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക, അവരുടെ സാമ്പിള് നമ്മൾ ടെസ്റ്റ് ചെയ്തു, മരണാനന്തരം ടെസ്റ്റ് ചെയ്ത് അത് COVID-19 നെഗറ്റീവാണ് എന്ന് വ്യക്തമായതിനു ശേഷമാണ് അവരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. വറവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മാനദണ്ഡ പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് പല ആളുകളും പങ്കെടുത്തിട്ടുണ്ട്. UDFന്റെ തന്നെ ആളുകളടക്കം പങ്കെടുത്തിട്ടുണ്ട്. അത് നേതാക്കൾ തന്നെ പുറത്ത് പറഞ്ഞതാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഇടയിൽ തന്നെ ഓരോ യുവജന നേതാക്കളും ഓരോ തരത്തിൽ, ഒരാൾ 300 ആണെങ്കിൽ മറ്റാൾ 100 ആണ് എന്നുള്ള രീതിയിൽ ഓരോ നുണപ്രചരണങ്ങൾ നടത്തുകയാണ്. ഈ പ്രചരണങ്ങളുടെ ഉദ്ദേശം രാഷ്ട്രീയമാണ്. അതിനുശേഷം ആ സഹോദരി, മരണപ്പെട്ട സഹോദരിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ മാന്യതയില്ലാതെ, ആ വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ല എങ്കിലും പല വാക്കുകളും, അതിലൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മാക്രി എന്ന വാക്കാണ്. മരണപ്പെട്ട ഒരു സ്ത്രീയെക്കുറിച്ച് ഇത്തരത്തിലുള്ള വാർത്തകൾ, ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ആളുകൾ മാറിയിരിക്കുന്നു. വളരെ നുണപ്രചരണങ്ങൾ ഓരോ നിരന്തരമായി കൊണ്ടുവരികയാണ്. ഇത്
ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന യൂത്ത് ലീഗിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലുള്ള ആളുകൾ അടക്കമാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? ഇവരെ നിയന്ത്രിക്കാൻ എന്താണ് യു ഡി എഫിലെ നേതൃത്വം ഇല്ലേ എന്ന് തോന്നിപ്പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെയും പല ആരോപണങ്ങൾ ഉയർന്നിരുന്നുവെന്നും എം എൽ എ സൂചിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി റിട്ടയേർഡ് പഞ്ചായത്ത് ജീവനക്കാരൻ ദേശമംഗലം പല്ലൂർ സ്വദേശി കെ ചാമിയാണ് 5051 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴാണ് ഇദ്ദേഹം ജോലിയിൽ നിന്നും വിരമിച്ചത്. യു ആർ പ്രദീപ് എം എൽ എ കൈവശമാണ് തുക നൽകിയത്. ചെറിയ തുകയാണെങ്കിലും മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന ഉദ്ദേശത്തോടെയാണ് തുക നൽകുന്നതെന്ന് ചാമി പറഞ്ഞു. കുട്ടികൾ മുതൽ വയസ്സായവർ വരെ തങ്ങളുടെ കുഞ്ഞു സമ്പാദ്യത്തിൽ നിന്നും പണം നൽകുമ്പോൾ സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്നു എന്നത് ജനപ്രതിനിധി എന്ന നിലയിൽ സന്തോഷം നൽകുന്ന കാര്യമാണെന്നും എം എൽ എ പറഞ്ഞു. വിവിധ തരത്തിലുള്ള നിപ വൈറസ് ബാധിച്ച് ഒരുപാട് പ്രതിസന്ധികൾ വന്നു, ഒരുപാട് പ്രതിസന്ധി വന്നു. അതുപോലെ തന്നെ രണ്ട് പ്രളയം വന്ന് കേരളത്തിൽ ഒട്ടേറെ പ്രയാസങ്ങൾ വന്നു. ഇതാ ഇപ്പോ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സാമ്പത്തിക ചെലവ് സർക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ സംസ്ഥാനം ലോക്ഡൌണിലാണ്. എന്നാൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ച് ഒരുപാട് പാവപ്പെട്ട ആളുകൾ ജീവിക്കാൻ നിവൃത്തിയില്ലാതാവുമ്പോൾ സർക്കാർ സമയബന്ധിതമായി ഇടപെട്ട് ആ കുടുംബങ്ങൾക്കെല്ലാം പരിഹരിക്കാൻ വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു. കൊറോണ പ്രതിസന്ധിയിൽ ആശ്വാസത്തിന്റെ കൈത്താങ്ങായി പലചരക്ക് പച്ചക്കറി കിറ്റ് വിതരണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാട്ടായ അവാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പലചരക്ക് പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തത്. 330 കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം നടത്തിയത്. പഞ്ചസാര, പാമോയിൽ, ഉപ്പ്, അരിപ്പൊടി, ചായല, റവ, ആട്ട, മുളക്, മല്ലി, ഉലുവ, മഞ്ഞൾ, കടുക്, കടല, പരിപ്പ്, ഉഴുന്ന്, അലക്ക് സോപ്പ്, സോപ്പ് പൊടി, തൈര്, സബോള, തക്കാളി, ഉരുളക്കിഴങ്ങ്, കുമ്പളം, പച്ചമുളക്, പയർ എന്നിവയാണ് കിറ്റുകളിൽ ഉൾപ്പെടുന്നത്. 700 രൂപയുടെ പലചരക്ക് സാധനങ്ങളും 150 രൂപയുടെ പച്ചക്കറികളുമാണ് നൽകിയത്. സമാന രീതിയിൽ മാസ്കുകളുടെ വിതരണം നടത്താനൊരുങ്ങുകയാണിവർ. പഞ്ചായത്തംഗം സലിം, അനീസ് കെ വി, സിദ്ദിഖ് കെ പി, ബൈജു ഇ, അഫ്സൽ കെ പി, നസീർ തേക്കുങ്കര, ബഷീർ, നിഷാദ് പി പി, ഫായിസ് ആർ മുഹമ്മദ്, നൌഫൽ കെ പി, അമീൻ, ടി പി യാസിർ, ഷെബീർ പി, സദാനന്ദൻ, ടി ഹാരിസ്, ഷിജു, റഷീദ് എന്നിവർ നേതൃത്വം നൽകി. ഒരു കാലത്ത് യുവത്വത്തിന്റെ ഹരമായിരുന്നു നടൻ ഹൃഷി കപൂർ. ആരെയും ആകർഷിക്കുന്ന രൂപഭാവങ്ങളോടെ 70s, 80s ഹിന്ദി സിനിമകളിൽ നിറഞ്ഞാടി പ്രേക്ഷക ഹൃദയങ്ങളിൽ ചേക്കേറിയ നടന വൈഭവം. നടനും സംവിധായകനുമായ രാജ്കുമാറിന്റെ രണ്ടാമത്തെ മകനായി 1952 സെപ്റ്റംബർ 4 മുംബൈയിൽ ജനിച്ച ഹൃഷി കപൂർ സിനിമയിൽ ആദ്യമായി വേഷമിടുന്നത് അച്ഛന്റെ സിനിമയിലൂടെ ബാലതാരമായാണ്. സ്വസിദ്ധമായി ലഭിച്ച ആ അഭിനയ മികവ് കൊണ്ടുതന്നെ ബാലതാര ചിത്രത്തിൽ നാഷണൽ അവാർഡ് സ്വന്തമാക്കി. മകന്റെ നടനചാരുത കണ്ടറിഞ്ഞ പിതാവ് തന്നെയാണ് തുടർന്ന് ഋഷി കപൂറിനെ നായകനായും സിനിമയിൽ കൊണ്ടുവരുന്നത്. 1973 രാജ് കപൂർ സംവിധാനം ചെയ്ത ബോബിയിലൂടെ താരം ബോളിവുഡിന്റെ റൊമാന്റിക് ഹീറോയായി മാറി. ബോബിയിലെ ഹം തും ഏക് കമരേ മേം എന്ന ഒറ്റ ഗാനരംഗം കൊണ്ടുതന്നെ ഋഷി കപൂർ എന്ന അഭിനേതാവ് യുവത്വങ്ങളുടെ ഹൃദയത്തിൽ ചേക്കേറി. കാലമെത്ര മറിഞ്ഞിട്ടും നമ്മൾ ഓരോരുത്തരെയും നൊസ്റ്റാൾജിയയുടെ അനുസ്വരതയിലേക്ക് കൊണ്ടുപോയി ഹരം കൊള്ളിക്കാൻ ഈ ഗാനരംഗത്തിന് സാധിക്കുന്നു എന്നത് തന്നെയാണ് അകാലത്തിൽ പൊലിഞ്ഞ ഈ കലാകാരനെ വേറിട്ട് നിർത്തുന്നത്. ഋഷി കപൂർ ഡിംപിൾ കബാഡിയ ടീമിന്റെ ഈ പ്രണയ സിനിമ അദ്ദേഹത്തിന് ഏറെ ആരാധകരെ നേടിക്കൊടുത്തു. അതുകൊണ്ടുതന്നെ പിന്നീട് അങ്ങോട്ടുള്ള പ്രണയ സിനിമകളിൽ ഒഴിവാക്കാനാകാത്ത അവിഭാജ്യ ഘടകമായി ഋഷി കപൂർ മാറി. 90s ചിത്രങ്ങളിൽ റൊമാന്റിക് നായകനായി വേഷമിട്ട അദ്ദേഹത്തിന്റെ ഭൂരിഭാഗം സിനിമകളും ബോക്സ് ഓഫീസ് ഹിറ്റായി മാറി. ഭാവാഭിനയ മികവ് കൊണ്ട് പ്രണയരംഗങ്ങളിൽ പ്രകടമാക്കിയ വശ്യത തന്നെയായിരുന്നു മറ്റ് അഭിനേതാക്കളിൽ നിന്നും ഋഷി കപൂറിനെ വ്യത്യസ്തനാക്കിയത്. ലൈല മജ്നു, റാഫു ചക്കാർ, കട്സ്, പ്രേംരാഗ്, നാഗിന, ഹണിമൂൺ, ചാന്ദിനി, ഹീന, ബോൾ രാധാ ബോൾ, യഹ് വദാ രഹേ, സാഗർ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രശസ്ത ചിത്രങ്ങളാണ്. 1973 നായകവേഷങ്ങളിൽ പ്രശോഭിച്ച അദ്ദേഹം 2000 കരോബാർ എന്ന ചിത്രത്തിലാണ് അവസാനമായി നായക കഥാപാത്രമായി അഭിനയിച്ചത്. തുടർന്ന് സഹനടൻ വേഷങ്ങളിൽ തിളങ്ങി.
അഭിനയത്തിൽ മാത്രമല്ല സംവിധാനത്തിലും കയ്യൊപ്പ് ചാർത്തിയ പ്രതിഭയായിരുന്നു ഋഷി കപൂർ. 1999 അപ്ലോഡ് ചലോൺ എന്ന ചിത്രമായിരുന്നു അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ ചിത്രം. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടി. പിന്നീട് ആരോഗ്യ കാരണങ്ങളാൽ സിനിമയിൽ നിന്ന് ഇടയ്ക്കിടെ അപ്രത്യക്ഷമായി. 2018 അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിക്കുന്നത്. ന്യൂയോർക്കിൽ ഒരു വർഷം നീണ്ടുനിന്ന ചികിത്സയ്ക്ക് ശേഷം വീണ്ടും സിനിമയിൽ സജീവമാകുകയായിരുന്നു. മലയാളിയായ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദ ബോഡി എന്ന ചിത്രത്തിലാണ് ഋഷി കപൂർ അവസാനമായി അഭിനയിച്ചത്. അപ്രതീക്ഷിതമായുള്ള അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ സിനിമാസ്വാദകർക്ക് തീരാ നഷ്ടമാകുമ്പോഴും അഭിനയ മികവുകൾ കൊണ്ട് ഓരോ കഥാപാത്രത്തെയും വ്യത്യസ്തമാക്കി സിനിമാ പ്രേമികളുടെ മനസ്സിൽ കുടിയേറിയാണ് ഋഷി കപൂർ കാലയവനികയ്ക്കുള്ളിൽ മറയുന്നതെന്ന് നമുക്ക് ആശ്വസിക്കാം. ന്യൂസ് ഡെസ്ക്, സിസിടിവി. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചു. വേനൽ ശക്തമായതോടെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് വെള്ളം വിതരണം ആരംഭിച്ചത്. കുടിവെള്ള വിതരണം 2 രായമംഗലത്ത് നിന്നുമാണ് ആരംഭിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. തൃത്താലയിലെ മുടവന്നൂരിൽ പ്രവർത്തിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. വിവിധ വാർഡുകളിലായി ഒരു ദിവസം 26 വെള്ളമാണ് വിതരണം ചെയ്യുന്നത്. 2 രാവിലെ മുതൽ വൈകുന്നേരം വരെ വിതരണം നടത്തുന്നുണ്ട്. വെള്ളം ആവശ്യമുള്ളവർ, അതാത് വാർഡ് മെമ്പർമാരുമായി ബന്ധപ്പെട്ടാൽ വെള്ളം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. 2 മുൻപാണ് നമ്മൾ കുടിവെള്ള വിതരണം കഴിഞ്ഞ ബുധനാഴ്ചയാണ് നമ്മൾ ആരംഭിച്ചത്. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ 18 ഏകദേശം ഒരു ദിവസം 25,000 വെള്ളം വിതരണം ചെയ്യണമെന്നാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. സിസിടിവി, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾ ഒരു ആനയുടെ പുറത്ത് നടത്താൻ അനുമതി തേടി പാറമേക്കാവ് ദേവസ്വം ബോർഡ്. ജില്ലാ ഭരണകൂടത്തെ ഈ ആവശ്യവുമായി സമീപിക്കും. 5 മാത്രം പങ്കെടുപ്പിച്ച ചടങ്ങ് നടത്താൻ അനുവദിക്കണമെന്നാണ് ആവശ്യം. തൃശൂർ ജില്ലയിൽ നിലവിൽ കോവിഡ് രോഗികളില്ലെന്നതുകൂടി ചൂണ്ടിക്കാട്ടിയാണ് ദേവസ്വം ബോർഡ് ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. തിരുവമ്പാടി വിഭാഗം ഇതുവരെ ഈ ആവശ്യം മുന്നോട്ട് വച്ചിട്ടില്ല. എന്നാൽ ജില്ലാ ഭരണകൂടം ഈ ആവശ്യം അംഗീകരിച്ചേക്കില്ല. ഒരു ആനപ്പുറത്ത് പൂരം നടത്താൻ അനുമതി നൽകില്ലെന്നാണ് വിവരം. ആനപ്പുറത്ത് എഴുന്നള്ളിപ്പുണ്ടായാൽ ആളുകൾ നിയന്ത്രണം ലംഘിച്ച് എത്തിച്ചേരുമെന്നാണ് ആശങ്ക. രേഖാമൂലമുള്ള അപേക്ഷ ലഭിച്ചാൽ ഇതിന് മറുപടി നൽകും. ഇതിനിടെ ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാർ വഴി സമ്മർദ്ദം ചെലുത്തി അനുമതി വാങ്ങാനും നീക്കം നടക്കുന്നുണ്ട്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ലോക്ഡൌൺ അടക്കം കർശന നിബന്ധനകൾ നിലനിൽക്കെ ഇത്തവണ തൃശൂർ പൂരം ചടങ്ങ് മാത്രമായാണ് നടത്തുന്നത്. ആളും ആരവവും ഇല്ലാതെയാണ് പൂരം കൊടിയേറിയത്. ഇതാദ്യമായാണ് ചരിത്രപ്രസിദ്ധമായ പൂരം ചടങ്ങ് മാത്രമായി ചുരുക്കുന്നത്. ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന പട്ടാമ്പി പെരുമുടിയൂർ സ്വദേശി സംഗീത് തുടർ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. സംഗീതിന് സാധാരണ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതിന്റെ ചെലവ് ഈ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. പട്ടാമ്പി പെരുമുടിയൂർ ചെടപ്പുറത്തില്ലത്തെ സംഗീത് ഡിലേറ്റഡ് കാർഡിയോമയോപ്പതി എന്ന രോഗം ബാധിച്ചാണ് ചികിത്സയിൽ കഴിയുന്നത്. 4 ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ സംഗീതിന് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വീണ്ടും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. നടക്കുമ്പോൾ പോലും തളർന്നു പോവുകയും ശ്വസന പ്രശ്നങ്ങളും ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയും വന്നതോടെ സംഗീത് ചികിത്സ തേടുകയായിരുന്നു. ജനിതക സ്വഭാവമുള്ള ഈ രോഗത്തിന് ഇപ്പോൾ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ വിധിച്ചിരിക്കുന്നത്. 50 ലക്ഷത്തോളം രൂപ ഇതിനായി ചെലവ് വരുമെന്നാണ് ഇവർ കരുതുന്നത്.
പിന്നെ ഇതിൻ്റെ എക്സാക്ട്ലി അതിൻ്റെ ഒരു ബഡ്ജറ്റ് എന്താണെന്നുള്ളത് അവർ എസ്റ്റിമേറ്റ് ഇട്ടിട്ട് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 50 ലക്ഷത്തിൻ്റെ അടുത്ത് ആണ് അതിൻ്റെ ചികിത്സ വരുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ എക്സാക്ട് ബഡ്ജ മീൻ അതിൻ്റെ എസ്റ്റിമേറ്റ് നമ്മൾ ഓൾറെഡി ഹോസ്പിറ്റലിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ അവിടെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യാമെന്നാണ് ഡോക്ടർ മനോജ് പറഞ്ഞത്. പട്ടാമ്പി കോളേജിൽ പഠനകാലത്ത് മികച്ച NCC കേഡറ്റായിരുന്നു സംഗീത്. രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹിയിൽ പങ്കെടുത്ത സംഗീത് സൈനിക സേവനമാണ് ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ അതിന് തൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ വലിയ കടമ്പകളായിരുന്നു. 2016 മുതൽ സൗദിയിൽ അസിസ്റ്റന്റ് ഓഡിറ്ററായി ജോലി ചെയ്ത് വരികയാണ്. തുടർ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് വരികയായിരുന്നു. സംഗീതിൻ്റെ പിതാവും സഹോദരിയും ഈ തരത്തിലുള്ള അസുഖങ്ങളാലാണ് മരിച്ചത്. അമ്മയും അമ്മമ്മയും അടങ്ങുന്ന ഈ കുടുംബത്തിന് സംഗീതിനെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. ഇവൻ്റെ കാര്യം പിന്നെ ഫസ്റ്റ് അറിഞ്ഞു, അതുകൊണ്ട് അവൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാറുന്നുള്ളൊരു വിശ്വാസമുണ്ട്. മാറ്റിവെച്ചാലേ, അങ്ങനെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. മറ്റതൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആർമി ഹോസ്പിറ്റലിലെ ഡോക്ടർ എങ്ങനെയാ വെച്ചാൽ എന്നോട് പറഞ്ഞു, ഗീതെ കുട്ടികളെ ഇങ്ങനെ കൊണ്ടില്ലേ കാണിക്കാൻ കൊണ്ടില്ല എന്താ വെച്ച് പറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റില്ല, ലാസ്റ്റായി എന്ന് പറഞ്ഞു. മോൾക്ക് സഡൻലി അറസ്റ്റാണ്, ഹാർട്ട് വറൈറ്റ് അസുഖം തന്നെയായിരുന്നു. ഡയലൂട്ടഡ് ആണെന്ന് പറഞ്ഞാൽ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഒന്നും പറ്റില്ല. അവൾക്ക് കുറച്ച് മനസ്സ് വിഷമമായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഡോക്ടേഴ്സും സർജറി അല്ലെങ്കിൽ ഇൻഫെക്ഷൻ, ബോഡി ഇൻഫെക്ഷൻ ആയിരുന്നു. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് മോളുടെ കാര്യം. ചിലവ് ആദ്യം ഇവന് 26-ാം തീയതിയാണ് ഹോസ്പിറ്റലിൽ, 27-ാം തീയതി അഡ്മിറ്റാക്കിയത് ഹോസ്റ്ററിൽ. അപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ മോന് വയ്യാണ്ടേ. ആദ്യം വാർഡിലായിരുന്നു, റൂമിലായിരുന്നു. പിന്നെ വളരെ ഇതായി, വളരെ വയ്യാണ്ട് ഇവനെ ഛർദ്ദിച്ച് ആകെ വല്ലാണ്ട് ICU. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഞങ്ങളെ ആൾക്കാരെ വിളിച്ചിട്ട് നമ്മുടെ വീട്ടിലെ ഫാമിലീസ് എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, മോന് സീരിയസ് ആണ്, മോനത് ട്രാൻസ്പ്ലാന്റ് നിർത്തിയുള്ളൂ, അത് ചെന്നൈയിലേ ഉണ്ടാവുള്ളൂ, ഇപ്പോൾ രജിസ്റ്റർ ചെയ്യണം. അതിന് വാർമ സാർ അവർ സാറുമാർ പറഞ്ഞു 1 crore rupees ചിലവ് കോസ്റ്റ്ലി ആവും എന്നൊക്കെ. പിന്നെ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ സ്റ്റേബിളൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം തീരെ വയ്യാണ്ടായിരുന്നു, തീരെ വയ്യാണ്ടായിരുന്നു. ഈ സ്റ്റേബിളാവാൻ വേണ്ടിയിട്ട് മെഡിസിൻ ഇപ്പോൾ കൊടുക്കുകയാണ്. ആ മെഡിസിൻ കൊടുത്ത് സ്റ്റേബിളായാൽ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരൊറ്റ മരുന്ന് അല്ലെങ്കിൽ ഇതൊരു ട്രീറ്റ്മെൻറ്റ് ഹാർട്ട് മാറ്റിലുള്ളൂ. നാട്ടുകാരും സംഗീതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ കണ്ടെത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ്. ലോക്ക്ഡൌൺ വേളയിലും സുമനസ്സുകളുടെ കാരുണ്യമാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ലോക്ക്ഡൌൺ വിരസതയകറ്റാൻ വീട്ടുപറമ്പിൽ ക്രിക്കറ്റ് കളിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ദമ്പതികൾക്ക് വീട്ടിൽ ബൽറാം MLA ബാറ്റും ബോളും സമ്മാനം. മേഴത്തൂർ ഒഴുക്കിൽ വീട്ടിൽ രാമൻ നമ്പൂതിരിയും ഭാര്യ ബിന്ദുവുമാണ് ലോക്ക്ഡൌണിൽ വീട്ടിലിരുന്ന് മുഷിഞ്ഞതോടെ വീടിന് പുറകുവശത്തെ പറമ്പിലേക്ക് ബാറ്റും ബോളും എടുത്ത് ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങിയത്. ഇവരുടെ ക്രിക്കറ്റ് കളിയുടെ വീഡിയോ മക്കൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിലിട്ടതോടെ സംഭവം വൈറലായി. ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷങ്ങളാണ് വീഡിയോ കണ്ടത്. അന്താരാഷ്ട്ര കായിക ചാനലായ ESPN ക്രിക്കറ്റ് തങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും ദ ജോയ് ഓഫ് ക്രിക്കറ്റ് എന്ന പേരിൽ ഈ വീഡിയോ പങ്കുവച്ചിരുന്നു. ബുധനാഴ്ച വൈകുന്നേരത്തോടെയാണ് VT ബൽറാം MLA ഇവർക്കുള്ള സമ്മാനവുമായി വീട്ടിലേക്ക് നേരിട്ടെത്തിയത്. അല്പനേരത്തെ കുശലാന്വേഷണത്തിന് ശേഷം MLAയും ബിന്ദു ടീച്ചറും രാമൻ നമ്പൂതിരിയും ബാറ്റുമെടുത്ത് പറമ്പിലേക്ക് ക്രിക്കറ്റ് കളിക്കുവാൻ ഇറങ്ങി. 20 മിനിറ്റോളം നീണ്ടുനിന്ന ക്രിക്കറ്റ് കളിക്ക് ശേഷം പുതിയ ക്രിക്കറ്റ് ബാറ്റും പന്തും സമ്മാനിച്ചാണ് MLA മടങ്ങിയത്. തൃത്താല ഡോക്ടർ KBMMHS സ്കൂളിലെ സംസ്കൃതം അധ്യാപികയാണ് 50-കാരിയായ ബിന്ദു ടീച്ചർ. ഭർത്താവ് രാമൻ നമ്പൂതിരി പട്ടാളത്തിൽ നിന്നും വിരമിച്ചയാളാണ്. പ്രായം തളർത്താത്ത പ്രൊഫഷണൽ രീതിയിലുള്ള ഇരുവരുടെയും ബാറ്റിംഗിനും ബൗളിംഗിനുമാണ് സമൂഹ മാധ്യമങ്ങളിലെ കയ്യടി. അവരുടെ ജീവിതത്തിൻ്റെ ഈ മധ്യാഹ്ന കാലത്ത് വളരെ രസകരമായി അവർ ക്രിക്കറ്റ് കളിക്കുന്നു എന്നുള്ളത് ഈ ലോക്ക്ഡൌൺ കാലത്ത് നമുക്കൊക്കെ വളരെ കൗതുകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഇങ്ങനെയാണ് ഇതുപോലെയുള്ള അവസരങ്ങൾ ഓരോരുത്തരും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കളിയും ചിരിയും സന്തോഷവും ഒന്നും മാറ്റിവെക്കേണ്ട സമയമല്ല ഈ ലോക്ക്ഡൌൺ കാലം. നമുക്കൊക്കെ നമ്മുടേതായ രീതിയിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ രസകരമാക്കാൻ ആസ്വാദ്യമാക്കാൻ കഴിയുന്ന അന്തരീക്ഷം ആയി. ഇത്ര പ്രശസ്തിയും പേരൊക്കെ കിട്ടിയത് അതുപോലെ തന്നെയാണെന്ന് MLA ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. വളരെ ജനസമ്മതനായിട്ടുള്ള MLA ഞങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ വന്നത് ഞങ്ങളൊരു ഭാഗ്യമായിട്ട് കണക്കാകുന്നു തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം മുൻപന്തിയിലാണ്, പലപ്പോഴും കാണാറുണ്ട്. എല്ലാ സ്ഥലത്തും സജീവമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് അതുപോലെ തന്നെ ഈ ഒഴിവുകാലം, ഈ ലോക്ക്ഡൌൺ കാലം മാക്സിമം ആഹ്ലാദപൂരിതമാക്കാൻ വേണ്ടി എല്ലാവർക്കും സാധിക്കട്ടെ. CCTV ന്യൂസ്, തൃത്താല.
പൈങ്കുളം റെയിൽവേ ഗേറ്റിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഏപ്രിൽ 30 വ്യാഴാഴ്ച രാവിലെ 8 മണി മുതൽ മെയ് 1 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണി വരെ റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നതാണെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. ഷൊർണൂർ ഭാഗത്തു നിന്നും ചേലക്കരയ്ക്ക് പോകുന്ന വാഹനങ്ങൾ പാഞ്ഞാൾ വഴിക്കും പൈങ്കുളം വഴി ചേലക്കര പോകുന്ന വാഹനങ്ങൾ വെട്ടിക്കാട്ടിരി അത്തിക്കപ്പറമ്പ് വഴി പോകാനും അധികൃതർ നിർദ്ദേശിച്ചു. ഇനി നവമാധ്യമ കാഴ്ച. എത്രയൊക്കെ അപകടങ്ങൾ കണ്ടും കേട്ടും അടുത്താലും 4 ആൾക്ക് മുമ്പിൽ അപകടകരമായ സാഹസികത കാട്ടുക എന്നത് ചിലരുടെ സ്വഭാവമാണ്. ഒടുവിൽ സംഭവിക്കുന്നതോ കണ്ടു നോക്കാം. സുഭാഷ്. ഇതോടെ നിലവറ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.